ഭൂമിക്ക് വേണ്ടിയുള്ള സമരം കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ആദിവാസികളും ദളിതരും മാത്രം എന്തുകൊണ്ടാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നത്? ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണ നിയമങ്ങൾ ആർക്കാണ് നേട്ടമുണ്ടാക്കിയത്? ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥത്തിൽ ആരാണ്? അനുഭവിച്ചു കൂടുന്ന ഒരു സെന്റ് ഭൂമി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മരിക്കും ഈ ചങ്ങറത്തോട്ടത്തിൽ. ആ മരണത്തിന് വേണ്ടി ഞങ്ങൾ കിടക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾക്ക് ഭൂമി വേണം കൃഷി ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കും. ആ ഒറ്റ ഏർപ്പാട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 സെന്റ് തലേ ഉള്ളൂ. അതിനകത്ത് ഒരു വരെയായ ഒന്ന് മൂത്ര കുടിക്കാനാട്ടെ, ഒന്ന് വിളിക്കാനോ അങ്ങോട്ട് കറങ്ങാനൊക്കെ ഇല്ല, ഇങ്ങോട്ട് കറങ്ങാനൊക്കെ ഇല്ല. ഒന്നേ ഞങ്ങൾ മരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോചനം തരും. ഇത് രണ്ടിലൊന്ന് അറിഞ്ഞ് ഞങ്ങൾ പോകാനോ, ഒരു വാരസെൻ്റെങ്ങ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കില്ല. എന്നാൽ പ്രശ്നം, കേരളത്തിലെ ഭൂമി മിക്കവാറും എല്ലാം തന്നെ ബ്രഹ്മസ്വം ദേവസ്വം എന്നറിയപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ എടുത്തിരിച്ചിട്ടുണ്ട്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല, ബ്രാഹ്മണൻ്റെ ഭൂമി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവൻ്റെ ഭൂമി എന്നാണ്. അതും കാണപ്പെട്ട ദേവൻ ബ്രാഹ്മണനായിരിക്കും, ബ്രാഹ്മണൻ്റെ ഭൂമി തന്നെയാണ് അതിൻ്റെ അർത്ഥവും. അങ്ങനെ പ്രത്യേക ജാതികൾ ഭൂമി കൈവശം വയ്ക്കുകയും അത് കേരളത്തിലാണെങ്കിൽ ജന്മിമാരായിരുന്ന ബ്രാഹ്മണർ ഭൂമി കൈവശം വയ്ക്കുക, അത് പാട്ടത്തിനെടുക്കുന്നവർ അതിൻ്റെ തൊട്ടു താഴെയുള്ള ജാതികളായിരിക്കുക. എന്നാൽ ഒരു സമയത്തും ഭൂമി പാട്ടത്തിനെടുക്കാനോ വാരക്കാരാവാനോ കുടിയാന്മാരാകാനോ അവകാശമില്ലാതിരുന്നൊരു വിഭാഗമാണ് ദളിതർ. 2 സെന്റിലേക്കും 4 സെന്റിലേക്കും പിന്നെ റോഡുതോട് പുറമ്പോക്കിലേക്കും എന്തുകൊണ്ടാണ് ദളിത് ആദിവാസി സമൂഹങ്ങൾ പുറന്തള്ളപ്പെട്ടു പോകാൻ കാരണം? അന്ന് ഉള്ള ഈ സവർണർക്ക് അനുകൂലമായിട്ട് മുഴുവൻ ഭൂമി അവരിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്ന ഒരു ഭൂപരിഷ്കരണ സംവിധാനമായിരുന്നു ശരിക്കും ഇവർ കൊണ്ടുവന്നത്. പാരമ്പര്യമായിട്ട് ഈ ആദിവാസി മേഖലയിൽ എങ്കിലും ഭൂമിയുള്ള ആളുകളായിരുന്നു ശരിക്കും പാരമ്പര്യമായിട്ട് പണ്ട് കാലങ്ങളിലെ പ്രകൃതിയോടൊപ്പം തന്നെ. അപ്പോൾ അങ്ങനെ വ്യാപകമായ രീതിയിൽ അവർക്ക് ഭൂമി ഉണ്ടായിരുന്നത് പോലും ഈ ഭൂപരിഷ്കരണ സംവിധാനത്തിലൂടെ അവർ വെറും 4 സെന്റിൽ 2 സെന്റിലേക്ക് ആക്കിയിട്ട് ഭൂമിയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ 3 സെന്റ് ഭൂമിയും അതിനകത്തൊരു വീടും അതിന്റെ 4 വശത്തേക്കും ചാർത്തും തൊട്ടടുത്തൊരു കിണറും ഒരു തൊഴുത്തും ഒരു കക്കൂസുമായി കഴിഞ്ഞാൽ ആ 3 സെന്റിനകത്ത് മരിക്കുന്ന ആളിനെ അടക്കാൻ പിന്നെ എവിടെയാണ് ശേഷിക്കുക? അത് അടുക്കള മാത്രമേ അല്ലെങ്കിൽ മുറ്റം മാത്രമേ അല്ല പെരക്കകം മാത്രമേ ശേഷിക്കുന്നു. അവിടെ മറവ് ചെയ്തല്ലേ പറ്റൂ? വേറെ ആരെങ്കിലും ഒരു ശവം അടക്കാൻ സമ്മതിക്കുമെന്ന്, പ്രത്യേകിച്ച് പട്ടികാധികാരന്റെ ശവം അടക്കാൻ സമ്മതിക്കത്തില്ല. കുടിയാന്മാർക്കാണ് ഭൂമി കിട്ടിയത്. അടിയാർ വിഭാഗങ്ങൾക്ക് ഭൂമി കിട്ടുക എന്ന് പറയുന്നത് അന്നത്തെ നിയമത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയാന്മാരുടെ എന്ന് പറയുന്ന അവരുടെ ഡിമാൻഡുകൾ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അത് വേറെ രൂപത്തിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കൈവശാവകാശക്കാരന് ഭൂമിയുടെ മേൽ അവകാശം കൊടുക്കുന്ന നിയമം കേരളത്തിൽ നടപ്പിലായപ്പോൾ പാട്ടത്തിനെടുക്കാനായിട്ടുള്ള സാമൂഹിക പദവി ഇല്ലാത്ത വിഭാഗം എന്ന നിലയിൽ ദളിതർക്ക് ഭൂമി കിട്ടിയില്ല. ദളിതർക്ക് ആ സമയത്തുണ്ടായിരുന്ന ഭൂമിയുടെ മേലുള്ള ഒരു അവകാശം ഭൂമിയുടെ മേൽ പണിയെടുക്കുക എന്നത് മാത്രമായിരുന്നു. രാപ്പകൽ അധ്വാനിക്കുക എന്നല്ലാതെ വേറെ ഒരു അവകാശവും ഭൂമിയുടെ മേൽ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായി ആ നിയമനിർമ്മാണം 1970 ജനുവരി 1 കേരളത്തിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ദളിതർ ഒരു സമുദായമെന്ന നിലയിൽ ദളിതർക്കോ ആദിവാസികൾക്കോ കൃഷിഭൂമി ലഭ്യമായില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാരാജാവിൻ്റെ വിളംബരങ്ങളും ജനകീയ സർക്കാരുകളുടെ ഭൂപരിഷ്കരണ നിയമങ്ങളും ഒരേ ഗണത്തിൽപ്പെട്ടവരെയായിരുന്നു പരിഗണിച്ചിരുന്നത് എന്നതാണ് സത്യം. അതായത് ജന്മിയിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്നതാണ്. അയാൾ വരുമ്പത്ത് നിന്നിട്ട് പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പണിയെടുക്കുന്നത് കർഷക തൊഴിലാളികളാണ്. അപ്പോൾ ആ വിഭാഗത്തിനെയാണ് ഭൂമി നൽകുന്ന സമയത്ത് സർക്കാർ പരിഗണിച്ചത്. അതായത് ഇടനിലക്കാർ ജന്മിയിൽ നിന്ന് പാട്ടമെടുത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ പേരിൽ ആ ഭൂമി രജിസ്റ്റർ. സ്റ്റേറ്റ് അതിനകത്തെ പൗരന്മാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് 25 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി ഭൂമി കിട്ടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് 5 സ്റ്റാൻഡേർഡ് ഏക്കർ എന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി കിട്ടിയിട്ടുണ്ട്. 25 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ
വാരക്കാരോ പാട്ടക്കാരോ ആവാത്ത ദലിതരും ആദിവാസികളും 10 സെൻറ്റിൻ്റെയോ 5 സെൻറ്റിൻ്റെയോ അവകാശികളായി മാറുന്നുണ്ട്. ഒറ്റ നിമിഷത്തിൽ തന്നെ ഒരു സമയത്ത് തന്നെ ഒരു ഭരണകൂടം, ഒരു ഗവൺമെൻറ്, ഒരു ജനാധിപത്യ ഗവൺമെൻറ്, അതും ഏറ്റവും പ്രോഗ്രസീവായിരിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്, അതിനകത്ത് പൗരന്മാരെ രണ്ട് തരത്തിൽ ഡീൽ ചെയ്യുന്നൊരു കാര്യം ഇതിനകത്തുണ്ട്. ഒന്ന്, ഒരു കുടുംബത്തിന് 5 സ്റ്റാൻഡേർഡ് ഏക്കർ കൊടുക്കുമ്പോൾ അത് സ്വയം ഭാവന ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചു കൊള്ളുക എന്നതിൻ്റെ അർത്ഥം. ഒരാൾ മറ്റൊരു പൗരന് ഇവർ 10 സെൻറ്റ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഭാവന ചെയ്യുന്നത്, അതാണ് പ്രശ്നം. അപ്പോൾ ഭാവന ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ, നീ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് ജീവിച്ചോണം എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ജാതി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഭൂ ഉടമസ്ഥതയും ജാതിയും തമ്മിൽ ഒരു രക്തബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരവസ്ഥ ശരിക്കും ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ ദളിത് സമൂഹത്തിന്റെ ജീവിക്കാനുള്ള ഭൂമിയെക്കുറിച്ച് ആദ്യമായി ശബ്ദമുയർത്തിയ മഹാന്മാരെ സംബന്ധിച്ച് കേരളീയ ചരിത്ര പഠനത്തിൽ ഇടം കിട്ടിയിരുന്നില്ല. മാത്രമല്ല, ഭൂമിക്ക് വേണ്ടി നടന്ന മുദ്രാവാക്യങ്ങളും സമരങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചരിത്രമാണെന്ന വിശ്വാസവും നിലവിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ആദ്യമായിട്ട് ദളിതുകൾക്ക് വേണ്ടി ഭൂമിക്ക് അല്ലെങ്കിൽ ഭൂമി ശബ്ദമുയർത്തിയിട്ടുള്ളത്. ആദ്യകാലത്തുള്ള ദളിത് നേതാക്കന്മാരുടെ ഭാഗത്ത് തന്നെയായിരുന്നു. 1911 ആദ്യമായിട്ട് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. പി കെ ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ഒരാളാണ് അയ്യങ്കാളിക്ക് വേണ്ടി സഭയിൽ സന്നിഹിതരാകുകയും ഇവരുടെ ആവശ്യങ്ങൾ അവിടെ സംസാരിക്കുകയും ചെയ്തത്. അതിനകത്ത് അയ്യങ്കാളി പറയുന്നൊരു കാര്യം, അവർക്കെന്താണ് ഭൂമിയും കിടപ്പാടവും കൊടുക്കണമെന്നും 1 ഏക്കറിലധികം ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം കൃത്യമായിട്ട് ഭൂമിയുടെ അളവ് വരെ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്നത് 1921 ആദ്യം പൊയ്കയിൽ അപ്പച്ചൻ. അദ്ദേഹം 2 ഏക്കർ മുതൽ 10 ഏക്കർ വരെ സ്ഥലം ഈ ദളിതുകൾക്ക് തടിവില തറവില കൂടാതെ, അതായത് ഭൂമിയിലുള്ള തടിക്കോ തറയ്ക്കോ വില കൊടുക്കാതെ അളന്നു കൊടുക്കണം എന്നാണ് പറയുന്നത്. മാർക്സിസ്റ്റ് ചിന്താധാര പ്രബലമായി നിലനിൽക്കുന്ന കേരളീയ സമൂഹത്തിൽ ജാതി പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ വിശകലനത്തിൽ ഇടം കിട്ടിയിരുന്നില്ല. നമ്മുടെ ഈ റാഡിക്കൽ ഡിസ്കോഴ്സിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും വേറെ ആരെങ്കിലും ആണെങ്കിലും ദ ദളിത് ഡിസ്കോഴ്സ് ഈസ് മിസ്സിംഗ്. ദ ബേസിക്കലി മാർക്സിസ്റ്റ് പാർട്ടീസ് will not allow any demands to come up from the people. The most radical program is only allowed if it's theirs. പിന്നെ ഇവിടെ ഇത്രയും നാളും കോമ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു, എന്നാലും വെസ്റ്റ് ബംഗാളിൽ 30 വർഷം ഉണ്ടായിരുന്നു, എന്നിട്ടും ദിസ് കാസ്റ്റ് ഇഷ്യൂ ഇസ് നോട്ട് അഡ്രസ്ഡ്. യുനോ, ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഭൂമിയില്ലാത്ത ദളിതും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക്, ഇടതുപക്ഷക്കാർക്ക്, മാർക്സിസ്റ്റുകൾക്ക് ജാതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നൊരിക്കൽ പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത്രയും വിരുദ്ധമായ ദളിത് വിരുദ്ധമായ ഒരു നിയമനിർമ്മാണം സാധ്യമായതെന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. 2 സെന്റിലും 4 സെന്റിലും ജീവിക്കുന്ന ദളിത് സമൂഹം ഭൂമിക്ക് വേണ്ടി സർക്കാർ ഭൂമിയിൽ കയറുമ്പോൾ അത് കയ്യേറ്റവും ഇതേ സ്ഥലങ്ങളിൽ മറ്റു ജനവിഭാഗങ്ങൾ കയറിയാൽ അത് കുടിയേറ്റവുമാകുന്ന വിചിത്ര യുക്തിയാണ് കേരളത്തിലെ ഭരണകൂടവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വെച്ചു പുലർത്തുന്നത്. മുത്തങ്ങയിലെ പോലീസ് നടപടി സംസ്ഥാനത്തെ ആദിവാസി സമരക്കാർക്കുള്ള സർക്കാരിന്റെ മുന്നറിയിപ്പാണെന്ന് വനംമന്ത്രി കെ സുധാകരൻ പറഞ്ഞു. വനം കയ്യേറിയിട്ടുള്ള മുഴുവൻ പേരെയും ഒഴിപ്പിക്കുമെന്നും മന്ത്രി മുത്തങ്ങ സന്ദർശിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എൻക്രോച്ച് ചെയ്താൽ ഏത് എക്സ്റ്റെൻഡിൽ പോയും ഗവൺമെന്റ് ഒഴിപ്പിക്കും എന്നൊരു മെസ്സേജാണ് മുത്തങ്ങ. മറിച്ച് ഇപ്പം ഹാരിസൺ ഭൂമി കയ്യേറുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ വൻകിട കുടിയേറ്റക്കാർ, സമുദായ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഇവിടെ ക്രിസ്ത്യാനികൾ മറ്റിതര ജനവിഭാഗങ്ങൾ ഭൂമി കയ്യേറുമ്പോൾ അത് കുടിയേറ്റാണ്. നമ്മൾ യഥാർത്ഥ അവകാശത്തിൽ പോകുമ്പോൾ അത് കയ്യേറ്റും, അത് കുടിയേറ്റം. ഈ അടുക്കളയിൽ ശവം അടക്കുകയും ആ ശവം അടക്കുന്നതിൻ്റെ കൂടെ തന്നെ ജീവിച്ചു പോരുകയും ചെയ്യുന്ന ഒരവസ്ഥ അവർ മാനസികമായി സഹിച്ച് പൊറുതി മുട്ടി നിന്ന ഒരു സാഹചര്യത്തിലാണ് ചെങ്ങറ ഭൂസമരം, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേറാനുള്ള ഭൂമിയും ജീവിക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടി ഒരു സമരം വാർത്താ പത്രമാധ്യമങ്ങളിൽ കൂടി
ഇത്തരം ദുഃഖിതരറിയുമ്പോൾ അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങള് ഗവൺമെന്റും നാട്ടുകാരും വീട്ടുകാരും ഇല്ലാത്ത ഒരു ഒരു ജനവിഭാഗമായി ഈ ദളിതർ ഇവിടെ താമസിക്കുകയാണ്. ഇപ്പൊ ഭൂമിക്ക് ഒരുപിടി മണ്ണിന് വേണ്ടി ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോനൊക്കത്തില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യുക, ഞങ്ങൾക്ക് വയറിനെല്ലാം വേണ്ടേ? ഞങ്ങൾ പാവങ്ങളായി പോയില്ലേ? ഞങ്ങൾ പച്ചലവർഗങ്ങളും ആറ്റിക്കിടക്കുന്ന വെള്ളവും വില കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് ദുരിതം അനുഭവിക്കുന്നത്. ഇത് സർക്കാർ കാണുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. സമരത്തിന്റെ കൂടെ തന്നെ ഞാൻ ഒരിക്കലും മരണമല്ലാതെ പിന്മാറ്റമില്ല. ഒന്നീ കിടത്ത ഭൂമി തരുക ഇല്ലെന്നുണ്ടെങ്കിൽ മരണത്തോട് മല്ലടിച്ച് ജീവിക്കുകയാണ്. നമുക്ക് ഇനി സ്വന്തം മണ്ണിനി വേറെ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിടന്നാൽ മതി, എങ്കിൽ ഞങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഒന്നീ മരണം അല്ലെങ്കിൽ ജീവിതം ഇത് തന്നെ. ഞങ്ങൾക്ക് ഭൂമിയില്ലല്ലോ. ഞങ്ങൾക്ക് ഭൂമിയില്ല. മൂന്ന് സെന്റ് ഭൂമിക്കാറ്റ് ഞങ്ങള് കൊച്ചുമക്കളും മക്കളും മരുമക്കളായിട്ട് നിന്നിങ്ങനെ താമസിക്കാനും കണ്ട ഒരു താമസിക്കുന്നു. താമസിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാന്? ഈ ചങ്ങരയിൽ നടക്കുന്നത് ചില മാഫിയകളും കൂടെ കൂടി നടത്തുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ ലാൻഡ് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾക്ക് ലാൻഡുണ്ട്, അവരുടെ പട്ടയം കാണിച്ചു കൊടുക്കുക, പട്ടയം ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. പക്ഷേ ഭൂമിയുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് ഈ തോട്ടത്തില് ഈ മുതുമരത്തിന്റെ കീഴിൽ ഞങ്ങൾ ഈ ഷെഡ് കെട്ടിക്കിടക്കുക, ഈ 10 മാസക്കാലം സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കഷ്ടത്തെ അനുഭവിക്കൂ. പട്ടിണി കിടന്നുകൊണ്ട് സമരം ചെയ്യുന്നവരെ കുറിച്ചാണ് CIA, മാഫിയ, വിദേശ ബന്ധം തുടങ്ങിയ പദാവലികൾ ഉപയോഗിക്കുന്നത്. മുമ്പ് മുത്തങ്ങയിൽ സമരം നടന്നപ്പോൾ ഈ തരത്തിലുള്ള പദാവലികൾ കേരളം കേട്ടിരുന്നു. ഞങ്ങളുടെ ഉണ്ടെങ്കിൽ 2 നേരം, അല്ലെങ്കിൽ ചിലപ്പോ 1 നേരം പോലും ഇല്ലാതെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കിടക്കുക. പിന്നെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ കുടിക്കാൻ. ഭരണകൂട മർദ്ദനത്തെ അതിജീവിച്ച് ഭൂമി നേടിയിട്ടും ആ ഭൂമിയിൽ നിന്നും ആദിവാസികളെ വീണ്ടും തുരത്താനുള്ള ഗൂഢശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആറളം ഫാം ഇതിന് ഉദാഹരണമാകുകയാണ്. ഇന്ന് ആദിവാസികളുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായിട്ടുള്ള സമരത്തിന്റെ ഫലമായി ഇന്ന് കേരളത്തിലെ 1000+ ആദിവാസി കുടുംബങ്ങൾക്ക് ശരിക്കും ഭൂമി കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ആറളം ഫാമിനുണ്ടായിരുന്ന വൈദ്യുതി വേലി ഇവർ പൊളിച്ചു മാറ്റി. ആറള അഡ്മിനിസ്ട്രേഷനും ഫോറസ്റ്റും കൂടി പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പം അതിനകത്ത് ആനയിറങ്ങിയിട്ട് 1000+ വീട് ആന പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തിരിച്ച് അവരെ കോളനികളിലേക്ക് തിരിച്ചുപോയി. ഇവിടുത്തെ ഈ സ്ഥലം അത്രയും ഭാഗത്ത് സ്ഥിരം ആന വരുന്ന സ്ഥലമാണ്. അപ്പം അത് കാരണം ഇവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല, അങ്ങനെ അവർ ഇവിടുന്ന് വിട്ടുപോയി. ഇപ്പം ആന വരാനുള്ള കാരണം എന്താ? ഇപ്പം ആ കമ്പി പ്രശ്നം തന്നെ. കമ്പില്ലേ? ആ, ഇവിടെ നേരത്തെ നമുക്ക് ഈ പട്ടയം കിട്ടിയ സമയത്തുണ്ടല്ലോ ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. അന്നേരം കമ്പിയിൽ കറണ്ട് ഉണ്ടായിരുന്നു, ലൈനും ഉണ്ടായിരുന്നു. സർക്കാരിനെയാണോ കമ്പി കിട്ടിയത്? സർക്കാരാണോ അതോ സ്വകാര്യ വ്യക്തി? ആ, ഈ ഫാം ഉണ്ടായിരുന്ന അപ്പം കമ്പി ഇട്ടതാണ്. കമ്പി ഇട്ട് അതെ കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദിവാസികൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പം ആ വേലി അവിടുന്ന് കളഞ്ഞു. അതാണ് ആന ഇങ്ങോട്ട് വന്ന് ശല്യത്തിരുന്നു. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾ പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ വർത്തമാന ഭൂസമരങ്ങൾ വ്യക്തമാക്കുന്നത്.